നമസ്കാരം. മണ്ഡലകാല സമയത്ത് പിണറായി മന്ത്രിസഭയിലെ ഒരു വിക്കറ്റ് ഇതാ വീണിരിക്കുകയാണ്. സജി ചെറിയാനോട് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ CPM നിർദ്ദേശം നൽകി കഴിഞ്ഞു. കൂടാതെ CBIയുടെ അന്വേഷണമടക്കം പിറകെയുണ്ടാകും. കൂടാതെ CBI അന്വേഷണത്തിനുള്ള സാധ്യതകളും ഹൈക്കോടതി ഇപ്പോൾ നോക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഒപ്പം വിഷയം DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ജസ്റ്റിസ് ബൈസു കുര്യൻ ഉത്തരവിട്ട് കഴിഞ്ഞു. ഇതിനുശേഷം ഇനി CBI അന്വേഷിക്കണമോ എന്ന കാര്യത്തിലേക്ക് ഹൈക്കോടതി തീരുമാനമെടുക്കും. വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനം ശരിയല്ലെന്നും മന്ത്രിയുടെ വാക്കുകൾ അനാദരവാണെന്നും കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞു. വിഷയത്തിൽ മാധ്യമ പ്രവർത്തകരുടെ അടക്കം മൊഴിയെടുക്കത്തില്ല എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മുൻ പരാതിക്കാരനായ ബൈജു നോയൽ തന്നെ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ. കഴിഞ്ഞ ജൂലൈയിൽ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു സജി ചെറിയാന്റെ വിവാദ പരാമർശമുണ്ടായിരിക്കുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കാൻ സഹായിക്കുന്ന ഭരണഘടനയാണ് രാജ്യത്ത് ഉള്ളത് എന്നായിരുന്നു പരാമർശം. ഇന്ത്യയിൽ മനോഹരമായ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് പറയുന്നെങ്കിലും ബ്രിട്ടീഷുകാർ പറഞ്ഞ പോലെയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് സജി ചെറിയാൻ എന്ന പ്രസംഗത്തിൽ പറഞ്ഞത്. വിവാദം കടുത്തതോടെ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് പോലീസ് റിപ്പോർട്ട് അനുകൂലമായതോടെ മന്ത്രിസഭയിൽ തിരിച്ചെത്തി. പ്രസംഗം ഭരണഘടന വിരുദ്ധമല്ല എന്നായിരുന്നു പിണറായി സർക്കാരിന്റെ പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടാണ് ഹൈക്കോടതി ഇപ്പോൾ എടുത്ത് ചവിട്ടിക്കൂട്ടിൽ അംഗീകരിക്കുന്നത്. ഭരണഘടനയുടെ മുക്കിലും മൂലയിലുമെല്ലാം കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം മതേതരത്വം എന്നെല്ലാം എഴുതി വച്ചിട്ടുണ്ടെങ്കിലും സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഭരണഘടനയുടെ ഉദ്ദേശം. തൊഴിലാളികളുടെ സമരം പോലും അംഗീകരിക്കാത്ത രാജ്യമാണ് നമ്മുടേത്. കൈക്കുള്ളവന് കൈകാര്യനാവുന്നത് ഭരണകൂടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ടാണ്. ന്യായമായ കൂലി ചോദിക്കാൻ പോലും സാധിക്കാത്തത് കോടതിയിൽ പോയാൽ പോലും മുതലാളിമാർക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി വരിക എന്നാണ് സജി ചെറിയാൻ അന്ന് പറഞ്ഞത്. ഭരണഘടനയെ പരമമായ നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാത്തത് കൊണ്ടാണ് 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിശ്രമം എന്നൊക്കെ ഇല്ലാതായെന്നും അദ്ദേഹം വിമർശിച്ചു. ഇത്തരം സാധാരണ തൊഴിലാളികൾക്ക് നമ്മുടെ ഭരണഘടന സംരക്ഷണം നൽകുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ഇതെല്ലാം അന്ന് സജി ചെറിയാൻ ഒരു ഭരണഘടനയിൽ തൊട്ട് മന്ത്രിയായി അധികാരമേറ്റ സജി ചെറിയാൻ ഭരണഘടനയെ പരസ്യമായി തന്നെ അവഹേളിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. രാജ്യത്ത് അംബാനിയും അദാനിയും എല്ലാം വളർന്നു വരാൻ കാരണം അവർക്ക് നൽകുന്ന പരിഗണനയാണ്. അതിന് കാരണം നമ്മുടെ ഭരണഘടന നൽകുന്ന സംരക്ഷണമാണ്. കോടതിയും പാർലമെന്റും എല്ലാം മുതലാളിമാർക്കൊപ്പം മാത്രമാണ്. അവർക്ക് അനുകൂലമായി മോദി സർക്കാർ അടക്കം പ്രവർത്തിക്കുന്നു. അവർക്കൊപ്പമാണ് ഭരണഘടന എന്നതിൽ തെളിവാണിതെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രി കസേരയിൽ എത്തിയ ഒരു മന്ത്രി പരസ്യമായി തന്നെ ഭരണഘടനയെ തള്ളിപ്പറയുന്നു, അവഹേളിക്കുന്നു. ഭരണഘടനയെ എന്നൊരു സാധനം തന്നെ ഒരു ഭരണഘടന പരിശുദ്ധമായ ഒരു ഭരണഘടനയെ തന്നെ എടുത്ത് ഒരു അവഹേളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കൂടാതെ നീതി ന്യായ പീഠത്തിന്റെ ജഡ്ജിയെ, കോടതിയിലെ ജഡ്ജിയെ വരെ ഭാരതത്തെ മൊത്തത്തിൽ അവഹേളിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലേക്ക് സജിച്ചെറിയാൻ പോയി. അത് വേറൊന്നും കൊണ്ടതല്ല, വിദ്യാഭ്യാസമില്ലാതെ 10ാം ക്ലാസ്സും ഗുസ്തിയുമായി നടക്കുന്ന സജി ചെറിയാനെ പോലെയുള്ളവരെയൊക്കെ പിടിച്ച് മന്ത്രി കസേരയിൽ ഇരുത്തിയാൽ ഇതാണ് കുഴപ്പം. വിവരവും വേണം, വിദ്യാഭ്യാസം വേണം, എന്നാലേ വകുപ്പുകൾ എങ്ങനെ ഏകോപിപ്പിക്കാൻ അറിയാവും. അല്ലാതെ ഈ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയുള്ളവർ, മുഹമ്മദ് റിയാസിനെ പോലെയുള്ളവരും തല്ലും ഒക്കെ ആയിട്ട് നടക്കുന്നവരെയൊക്കെ പിടിച്ച് മന്ത്രിസഭയിൽ മന്ത്രി കസേരയിൽ ഇരുത്തി കഴിഞ്ഞാൽ കേരളം തന്നെ മുഷ്ടിഷ്ടം മുടിഞ്ഞു പോകുമെന്നത് ഇതാണിപ്പോൾ ഒരു തെളിവ്.